8086-ല് സോർട്ടിംഗ് പ്രോഗ്രാമാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോഗ്രാം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത് പ്രത്യേക രീതിക്കാണ്, അതും ഞാൻ പഠിപ്പിച്ച് തരാം എങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് കോഡ് സെഗ്മെൻറ്റ് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, കോഡ് സെഗ്മെൻറ്റ് കൊടുക്കുക, നിന്ന് അസ്യൂം CS ഈക്വൽ ടു കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ BL രജിസ്റ്റർ, നമ്മളിതിൻ്റെ അകത്തൊരു BL രജിസ്റ്ററും CL രജിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BL-ലും CL-ലും നമ്മൾ ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് XOR AX AX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് AX-ല് വാല്യൂ 0 ആണ് ഇപ്പോൾ ഓൾറെഡി. അതിൽ രണ്ടും നമ്മൾ XOR ചെയ്യുമ്പോഴത്തേനും അതിനെ നമുക്ക് 0 ആക്കി 0 തന്നെ കിട്ടും. കാരണം 0 XOR 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെയാണ്. അപ്പം അതാണ് XOR ഓപ്പറേഷൻ ചെയ്യുന്നത്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ആ വാല്യൂ AL-ലേക്കും BL-ലേക്കും CL-ലേക്കും നമ്മൾ AL-ലെ വാല്യൂ എടുത്ത് വെക്കും. അപ്പം നിലവിൽ ഇപ്പോൾ BL-ഉം CL-ഉം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ആ XOR AX AX മൂവ് BL AL മൂവ് CL AL ഉപയോഗിക്കുന്നത്. ആ മൂന്ന് ലൈൻ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ BL-ഉം CL-ഉം ക്ലിയർ ചെയ്ത് എന്ന് പറഞ്ഞാൽ 0 വെക്കാൻ വേണ്ടിയാണ് ആ മൂന്ന് കോഡ് ഉപയോഗിക്കുന്നത്. അടുത്ത മൂവ് SI 2000H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് കൗണ്ടർ, അതായത് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൗണ്ടർ, അതായത് നമ്മൾ 5 നമ്പർ എത്ര നമ്പറാണ് സോർട്ട് ചെയ്യുന്നത്, അപ്പോൾ അത്രയും ആ അതിനുവേണ്ടിയുള്ള കൗണ്ടറിനെ നമുക്ക് ആ കൗണ്ടർ ഡിക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയും, അതിലല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ഇൻക്രിമെൻ്റ് ആണോ ഡിക്രിമെൻ്റ് ആണോ ഉദ്ദേശിച്ച് കൗണ്ടറിൻ്റെ വാല്യൂ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെമ്മറി ലൊക്കേഷൻ വേണം. ഞാനിവിടെ 2000H തൊട്ടാണ് എൻ്റെ മെമ്മറി ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കൗണ്ടറിൻ്റെ വാല്യൂ, അതായത് മൂവ് BL SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2000H-ൽ നമ്മൾ എത്രയാണോ വാല്യൂ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന നേരത്ത് വാല്യൂ പറഞ്ഞു കൊടുക്കും, നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ള വാല്യൂ ആണ്, ടോട്ടൽ എത്ര നമ്പറിനെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 BL വന്ന് കിടക്കും. നമുക്കറിയാം ഞാനിവിടെ ഉപയോഗിക്കുന്ന ബബിൾ സോർട്ടാണ്. നമുക്ക് ബബിൾ സോർട്ടിനകത്ത് അറിയാം ടോട്ടൽ N നമ്പർ ഉണ്ടെങ്കിൽ N-1 പാസ് മതി നമുക്കത് കംപ്ലീറ്റ് സോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് BEC BL, അതായത് ജസ്റ്റ് ഇപ്പോൾ 5 എൻ്റെ കൗണ്ടർ വാല്യൂ എങ്കിൽ 4 വരെ നമുക്കത് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ DEC BL കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി SI-ക്കകത്ത് നമ്മൾ, അതായത് SI-2000 വെച്ച് നമ്മൾ റണ് ചെയ്യുമ്പോഴത്തേനും 2000-നകത്ത് ഞാൻ 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഞാൻ എൻ്റെ കൗണ്ടർ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ 5 ആദ്യമേ BL വരും. അത് കഴിഞ്ഞ് DEC BL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ആകും. അതാണ് നമ്മുടെ അത്രയും ലൈൻ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കയറാം. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന L3 L2 L1 എന്ന് പറയുന്ന നമ്മുടെ ലൂപ്പിനെ, അതായത് ലൂപ്പിംഗ് പ്രോഗ്രാം കൊടുക്കുന്ന ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു കൊടുക്കണം. അതായത് ആ സെഗ്മെൻറ്റിൻ്റെ ഫുൾ നമ്മൾ L3 ആയിട്ട് കൊടുക്കും, അടുത്ത സെഗ്മെൻറ്റ് L2 ആയിട്ട് കൊടുക്കും. നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കുക, മൂവ് CL BL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് BL-ൽ, അതായത് നമ്മുടെ കൗണ്ടർ എത്ര മാത്രം നമ്മുടെ കൗണ്ടറാണ്, കൗണ്ടറിന് നമ്മൾ ആദ്യം എടുത്ത് CL-ൽ അടുത്തിട്ട് വെച്ചു. അപ്പം ഫസ്റ്റ് മൂവ് CL BL എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് നമ്മൾ ചെയ്യാൻ പോവാണ്, CL-ൻ്റെ അകത്ത് വരിക, CL-ൻ്റെ അകത്തോട്ട് ഇപ്പോൾ 4 വന്ന് കിടക്കും. ഇനി മൂവ് SI-3000H എന്ന് പറയുകയാണെങ്കിൽ, ഈ 3000H പറഞ്ഞ മെമ്മറി അഡ്രസ്സ് തൊട്ടാണ് നമ്മൾ ആക്ച്വൽ ഡേറ്റ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് 3000H-ൽ ഞാനൊരു 10 അടിച്ചു, അടുത്ത നെക്സ്റ്റ് മെമ്മറി അഡ്രസ്സിൽ നമ്മൾ 20 അടിച്ചു, 50 അടിച്ചു, 70 അടിച്ചു. അതായത് എനിക്ക് സോർട്ട് ചെയ്യാൻ വേണ്ട ഡേറ്റ ഒക്കെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലമാണ് 3000H അഡ്രസ്സ് തൊട്ട് 5 എണ്ണം, അതായത് പ്ലസ് ഓരോന്നിനും ഓരോ ബൈറ്റ് വെച്ച് കൂടിക്കൂടി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ആ ഓരോന്നിലും, അതായത് ഇപ്പം 3000H-ൽ നമ്മൾ 3000H തൊട്ട് നമ്മൾക്ക് വേണ്ട മെമ്മറി ലൊക്കേഷൻ വരെ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റൺ ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്കത് എൻറ്റർ ചെയ്ത് കൊടുക്കത്തില്ല, റൺ ചെയ്യുമ്പോഴാണ് എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ SI-SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ SI എന്ന് പറഞ്ഞാൽ 3000 അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റയാണ്, അതാണ് ബ്രാക്കറ്റ് കൊടുത്തത്, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റ എടുത്ത് AL-ലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, AL-ഉം ഇപ്പോൾ AL കിടക്കുന്ന ഡേറ്റയും SI+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ കിടക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്യുക, അതാണ് CMB. നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് രണ്ട് ലൊക്കേഷൻ, ബബിൾ സോർട്ട് അങ്ങനെയല്ല, തൊട്ടടുത്ത് രണ്ട് ലൊക്കേഷൻ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലുതാണെങ്കിൽ ജമ്പ് ഇഫ് ഗ്രേറ്റർ JG എന്ന് പറയുന്ന ജമ്പ് ഇഫ് ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കതിനെ L1 എന്ന ലൂപ്പിലേക്ക്, അതായത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് സോർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കിത് ഗ്രേറ്റർ ആണെങ്കിൽ, ജമ്പ് ഇഫ് ഗ്രേറ്റർ ആണെങ്കിൽ എനിക്ക് സോർട്ട് ചെയ്യേണ്ട. സോ ഇനിയിപ്പം ഗ്രേറ്റർ അല്ലെങ്കിൽ എനിക്ക് സോർട്ട് ചെയ്യണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ജമ്പ് ഇഫ് ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ലൂപ്പ് L1-ലേക്ക് വരും. അതാണ് JE ജമ്പ് ഇഫ് ഗ്രേറ്റർ L1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ അതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻ കേസ് ഗ്രേറ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യും XCHG AL-AL കിടക്കുന്ന ഡേറ്റയും മെമ്മറി ലൊക്കേഷൻ കിടക്കുന്ന ഡേറ്റയും ആ കിലോമീറ്ററിൽ കിടക്കുന്ന ഡേറ്റയും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, SI കിടക്കുന്ന ഡേറ്റയും AL കിടക്കുന്ന ഡേറ്റയും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രേറ്റർ ആണ്, അതായത് നമുക്ക്